അല്ല എനിക്ക് പാർട്ടിക്ക് കൊടുക്കേണ്ട വിശദീകരണം ഞാൻ അച്ചടക്ക സമിതിക്ക് കൊടുക്കും. അതിനു വേണ്ടിയിട്ടാണ് വന്നത്. തീർച്ചയായിട്ടും അച്ച അതങ്ങനെയാണല്ലോ. അതുകൊണ്ട് അല്ല ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ വിശദീകരണം ഞാൻ പാർട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അത് പൂർണ്ണമായും ആ വിശദീകരണം പാർട്ടിക്ക് കൊടുക്കും. പാർട്ടി ആ വിശദീകരണം പൂർണ്ണമായും സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഞാനിപ്പോൾ കെ പി സി സിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ജനറൽ സെക്രട്ടറിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിലൊക്കെ ക്ഷണമുണ്ടെങ്കിലും അത്തരം കാര്യങ്ങളിലൊക്കെ എൻ്റെ പ്രതികരണം എന്തായിരിക്കുമെന്ന് ഉത്തരവാദിത്തപ്പെട്ട ഒരു ജനറൽ സെക്രട്ടറി എന്ന നിലക്ക് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അത്ര ഞാൻ ആ കാര്യത്തിൽ അല്ല അത്രേ ഞാൻ ആ കാര്യത്തെക്കുറിച്ച് പറയുന്നുള്ളൂ. പിന്നെ ബാക്കി പാർട്ടിക്ക് ഞാൻ അതിന് അച്ചടക്ക സമിതി മുമ്പാകെ അതിന് വിശദീകരണം കൊടുത്ത് ബാക്കി കാര്യങ്ങളൊക്കെ പിന്നീട് നമുക്ക് സംസാരിക്കാം. എന്തായാലും തീർച്ചയായിട്ടും ഞാൻ ഇങ്ങനെ ഓരോ സംഗതിയെക്കുറിച്ചും ഞാൻ പ്രതികരിക്കേണ്ട കാര്യമില്ല. ഞാൻ അച്ചടക്ക സമിതിയുടെ മുൻപാകെ വന്നതല്ലേ, ഞാൻ അത് കാര്യങ്ങൾ പറയട്ടെ. ഇനി പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയും. അതിനെന്താ സംശയമുള്ളത്? ഇല്ല 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 ഇല്ല, ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്തൊരു സസ്പെൻസിന്റെ ഒന്നും പ്രശ്നമില്ല. ഞാൻ പിന്നെ കെ പി സി സിയുടെ ഉത്തരവാദിത്തപ്പെട്ട ജനറൽ സെക്രട്ടറിയാണ്. ഈ എൻ്റെ പ്രവർത്തനങ്ങളിൽ പാർട്ടിക്ക് എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മാറ്റുക എന്നത് തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഉത്തരവാദിത്തം. പലസ്തീൻ എന്ന് പറയുന്ന ആ രാജ്യത്തിന് വേണ്ടിയുള്ള ആ നാടിൽ അവിടേക്ക് അത് അധിനിവേശവും ചെറുത്തുനിൽപ്പുമാണ് അവിടെ പലസ്തീനിൽ നടക്കുന്നത്. വളരെ കൃത്യമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കിയത്, ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് കോൺഗ്രസ് ഇവിടെ പോരാടുന്ന അതേ സമയത്ത് തന്നെ പലസ്തീനിലെ ജനതയ്ക്കും വേണ്ടി പറയുകയും പോരാടുകയും എ ഐ സി സി പ്രമേയം അവതരിപ്പിക്കുകയും ചെയ്ത ചരിത്രമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുള്ളത്. 1938 സുഭാഷ് ചന്ദ്രബോസ് എ ഐ സി സിയുടെ പ്രസിഡന്റായിരുന്നപ്പോൾ പലസ്തീൻ ജനതയ്ക്ക് വേണ്ടി അവരെ രാജ്യത്തിന് വേണ്ടി പ്രമേയം അവതരിപ്പിച്ച പാർട്ടിയാണ് കോൺഗ്രസ്. ഇസ്രായേലിനൊരു ജൂതരാഷ്ട്രം ഉണ്ടാക്കി കൊടുത്തപ്പോൾ അതൊരു മതരാഷ്ട്രമായി പ്രഖ്യാപിച്ചപ്പോൾ അതിനെതിരെ ശക്തമായി നിലപാടെടുത്ത പ്രസ്ഥാനമാണ് കോൺഗ്രസ്. ഇത് നരകത്തിലേക്ക് തുറക്കുന്ന വാതിലായിരിക്കുമെന്ന് ലോകത്തോട് യു എനിലടക്കം വിളിച്ചു പറഞ്ഞ ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലസ്തീനിലെ ജനങ്ങളുമായി ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുക എന്നത് കോൺഗ്രസിൻ്റെ കൂടി ഉത്തരവാദിത്തമാണ്. അത് തന്നെയാണ് ഞാൻ നിർവഹിച്ചത് എന്നതാണ്. അല്ല അതൊക്കെ നേതൃത്വയുടെ അവിടെ ഇല്ല, അച്ചടക്ക സമിതിക്ക് മുൻപാകെ പറയാനുള്ളത് ഞാൻ ഇവിടെ മീഡിയയിൽ പറയുന്നത് ശരിയാണോ? നിങ്ങളും ആലോചിച്ചു അത്രയെനിക്ക് അല്ല 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 ഞാൻ പറഞ്ഞല്ലോ, അച്ചടക്ക സമിതിക്ക് മുന്നേ അതിന്റെ പേര് അച്ചടക്ക സമിതിയല്ലേ. അപ്പൊ അച്ചടക്ക സമിതിക്ക് മുൻപാകെ പറയാനുള്ള കാര്യങ്ങൾ ഞാൻ ഇവിടെ നിങ്ങളുടെ മുൻകൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എങ്ങനെ അച്ചടക്ക സമിതിയിലേക്ക് പോവുക? ബാക്കി കാര്യങ്ങൾ നമുക്ക് പറയാം. ഞാൻ പറഞ്ഞു ഞാൻ പറയട്ടെ, ഈ ഒരു പലസ്തീൻ ഐക്യദാർഢ്യവുമായി ബന്ധപ്പെട്ട നിലപാടിൽ ഒരു മാറ്റം ഉണ്ടാകേണ്ട പ്രശ്നമില്ലല്ലോ. പലസ്തീൻ ഐക്യദാർഢ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അതൊരു നിലപാടാണ്. ആ നിലപാടിൽ നിന്ന് യാതൊരു മാറ്റം ഉണ്ടാകേണ്ട സാഹചര്യമില്ല, അതിൽ യാതൊരു തർക്കവുമില്ല. ഞാനായാലും ഒരു മിനിറ്റ്, എന്റെ നിലപാടിൽ പാർട്ടിക്ക് തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണ അകറ്റുക എന്നത് തന്നെയാണ് എന്റെ ഉദ്ദേശം. ഞാൻ അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തകനാണ്.